കുറേ നാളായല്ലോ സി പി ഐ ബഹളമുണ്ടാക്കാൻ തുടങ്ങിയിട്ട്, ആകെ മറിച്ച് കളയും എന്നതുപോലെയാണ് സി പി ഐക്കാർ പറയാൻ തുടങ്ങുക. നമ്മുടെ പി വി അൻവർ ആദ്യം വെടിപൊട്ടിച്ചപ്പോൾ അതിനെ എൻഡോഴ്സ് ചെയ്തവരാണ് സി പി ഐക്കാർ. എന്തിന് സി പി ഐയെ മാത്രം കുറ്റം പറയണം? നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും അതുപോലെ തന്നെയാണ് പ്രതികരിച്ചത്. പലരും വിചാരിച്ചു ഗോവിന്ദൻ പറഞ്ഞിട്ടാണ് അൻവർ ഇതൊക്കെ വിളിച്ച് പറയുന്നതെന്ന്. പിണറായി ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ ഗോവിന്ദൻ മൂത്രമഴിച്ചു. ഉടൻ തന്നെ അവർ അൻവറിനെ തള്ളിപ്പറഞ്ഞു. പിന്നെയാണോ സി പി ഐ? ആരെങ്കിലും മൈൻഡ് ചെയ്യണമെങ്കിൽ സർക്കാരിനകത്ത് നിന്നുകൊണ്ട് ഒന്ന് രണ്ട് വെടിയൊക്കെ പൊട്ടിച്ചാലേ മതിയാകൂ എന്ന് ബിനോയ് വിശ്വത്തോട് ആരെങ്കിലും പറഞ്ഞു കാണും. എന്തൊക്കെ ആവശ്യങ്ങളാണ് സി പി ഐക്കാർ ഉന്നയിച്ചിരുന്നത്? എന്തെങ്കിലുമൊക്കെ പൂർണ്ണമായി നടന്നോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സി പി ഐ പറയുന്നത് പൂരം അട്ടിമറിച്ചു എന്നായിരുന്നു. അത് അന്വേഷിക്കണം. ഇലക്ഷനിൽ തോറ്റ് കുറേ നാളായിട്ടും പൂരമൊന്നും അവരുടെ കണ്ണിൽ വന്നിരുന്നില്ല. പിന്നെ അൻവർ വെടിപൊട്ടിക്കുകയും വി ഡി സതീശൻ എന്തോ വിളിച്ചു പറയുകയും ചെയ്തപ്പോഴാണ് തൃശ്ശൂരിലെ തോറ്റ MP വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പൂരം കളിക്കിയതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. ആദ്യം അജിത് കുമാറിനെതിരായിരുന്നു പറഞ്ഞു തുടങ്ങിയത്. പറഞ്ഞു കരഞ്ഞ് കണ്ണ് കലങ്ങിയപ്പോൾ ADGPക്ക് വെറുമൊരു സ്ഥലം മാറ്റം മാത്രം, അന്വേഷണമൊക്കെ തദൈവ. ഇപ്പോൾ CPI ഇടയ്ക്കിടയ്ക്ക് പൂരം കലക്കി എന്ന് പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രി പറയുന്നു ആര് പറഞ്ഞു പൂരം കലക്കിയെന്ന്? ഒന്നും കലങ്ങിയിട്ടില്ല, വെടിപൊട്ടിക്കാൻ അല്പം വൈകിയെന്ന് മാത്രം. എന്തോ ത്രിതല അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ തൃശ്ശൂർ പോലീസ് ഒരു FIR ഇട്ടിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ്റെ പരാതിയിലാണ് FIR. എന്നാൽ ഇത് നിലനിൽക്കില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഏതായാലും 4 സീറ്റിലും തോറ്റ CPIക്ക് ഒന്ന് ആശ്വസിക്കാൻ തൃശ്ശൂരിലെ പൂരം കലക്കിയത് മൂലമാണ് തങ്ങൾ തോറ്റതെന്ന് പറയാം. അന്നൊന്നും ഇക്കാര്യം പറയാതിരുന്നതെന്തേ എന്നൊന്നും ചോദിക്കരുത്. പണ്ട് CPIക്ക് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, കാനം രാജേന്ദ്രൻ. ഒടുവിൽ അദ്ദേഹം പിണറായിയുമായി കോംപ്രമൈസ് ആയെങ്കിലും തുടക്കത്തിലൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. കുട്ടനാട് MLA തോമസ് ചാണ്ടിയുടെ വിഷയത്തിലൊക്കെ കട്ടയ്ക്ക് നിന്ന ആളായിരുന്നു കാനം. എന്നാൽ ബിനോയ് വിശ്വത്തിന് ഇപ്പോഴത്തെ പ്രതികരണം നോക്കുമ്പോൾ കാനത്തിൻ്റെ നിഴൽ പോലും ആകുന്നില്ല.